നല്ല മൊഞ്ചിട്ടും മടമകനെ കാണാൻ. ഇത് നമ്മുടെ ആങ്ങളുടെ മോന്റെ ഷോപ്പിൽ നിന്നും എടുത്ത ബിരിയാണി എന്ന് പറഞ്ഞ ഒരു ഒന്നൊന്നര ബിരിയാണി ആയിരുന്നു കേട്ടോ അന്നത്തെ ബിരിയാണി. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇതാ ഇന്ന് പെരുന്നാൾ ദിവസം രാവിലെ ഞാൻ എണീറ്റു അന്നത്തെ നിസ്കാരമൊക്കെ കഴിഞ്ഞു നേരെ കിച്ചണിലോട്ട് കയറി. കിച്ചണിലോട്ട് പോയ സമയം ഞാൻ ആദ്യം കട്ടൻ ചായ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അപ്പം തന്നെ ഞാൻ ഇന്നലെ വേവിച്ച് വെച്ച സ്റ്റൂവിൻ്റെ ഇറച്ചിയൊക്കെ ഇല്ലേ, അതിനകത്തേക്ക് പിന്നെ കിഴങ്ങും ക്യാരറ്റൊക്കെ ഇട്ട്, ക്യാബേജ് എന്നൊക്കെ പറയുന്നത് രാവിലെ അത്തുമുത്തൊക്കെയാണ് പറയുന്നത്, ക്യാരറ്റൊക്കെ ഇട്ടിട്ട് വേവിച്ച് വെച്ച് പിന്നെ ഇത് ബീഫ് റോസ്റ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചായ കുടിക്കാനായിട്ട് ഇന്ന് കുറച്ച് നേരം ഇരിക്കണം, എന്നാലേ തന്നെ ചായ കുടിക്കാൻ പറ്റുള്ളൂ. പിന്നെ അതേ വെള്ളപ്പത്തിൻ്റെ മാവൊക്കെ ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു രാത്രി തന്നെ, അത് പുറത്തേക്ക് എടുത്ത് വെച്ചു. അപ്പോൾ ഇതേ നല്ല മഴയുണ്ടോ രാവിലെ പെരുന്നാൾ ദിവസം. അങ്ങനെ ചായ കുടിച്ച് പത്രമൊക്കെ വായിച്ച് നേരെ ഹോളിലോട്ട് വന്നപ്പോൾ മോൻ്റെ പുതിയ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ആങ്ങളുടെ മോൻ്റെ ഷോപ്പിൽ നിന്നും എടുത്തതാണ് കേട്ടോ. നമ്മൾ ഒരു മാസം മുന്നേ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ കൊടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡ്രസ്സ് ഓൺലൈൻ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി സെലക്ഷനൊക്കെയാണ് അവിടെ. അപ്പോൾ നിങ്ങൾ എല്ലാവരും അവിടെ പോയി ഓൺലൈൻ പർച്ചേസ് ചെയ്യുക. പോകണം എന്നില്ല കേട്ടോ, പോകാൻ പറ്റിച്ച് പോയിക്കോ. ഈ ഷോപ്പുള്ളത് തൃശ്ശൂരിലാണ് കേട്ടോ, തൃശ്ശൂർ വരവൂർ കുമരപ്പനാൽ അവിടെയാണ് കേട്ടോ. അപ്പം അങ്ങനെ കിച്ചണിലോട്ട് പോയി, കിച്ചണിലോട്ട് പോയി നിന്ന് ആദ്യം തന്നെ കുറച്ച് സേമിയ ഉണ്ടാക്കണം, പിന്നെ ഇതേ പാൽ ചായ വെക്കണം കേട്ടോ. നമ്മൾ ആദ്യം കറുത്ത ചായ കുടിച്ചത്, പിന്നെ ഇതേ വെള്ളപ്പം പെട്ടത് പെട്ടെന്ന് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വെള്ളപ്പൊക്കെ ചുട്ട് കഴിഞ്ഞു, കുടിക്കാൻ വെള്ളം തിളപ്പിച്ചു. രാവിലെ ഈ തേങ്ങാപ്പാലിൻ്റെ കറിയൊക്കെ കൂട്ടി പത്തിരിയായാലും വെള്ളപ്പൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം മോൻ്റെ കുളിയൊക്കെ കഴിഞ്ഞത്, പുതിയ ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ടുണ്ട്. അപ്പം നമ്മളും എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടോ. പിന്നെ വീട്ടിൽ തന്നെയാണ് എല്ലാവരും പേര് നമസ്കാരമൊക്കെ നമസ്കരിച്ചത്, രണ്ട് വർഷമായിട്ട് വീട്ടിൽ തന്നെയാണല്ലോ എല്ലാവരും നമസ്കരിക്കുന്നുള്ളൂ. മോൻ കാണാതെ ആണ് ഞാൻ വീഡിയോ പിടിക്കുന്നത്, അവൻ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് മേടിച്ച് ഡിലീറ്റ് ആക്കും. പിന്നെന്താ, എല്ലാവരുടെ വീട്ടിലും പെരുന്നാളുടെ അന്ന് നല്ല മഴയായിരിക്കും അല്ലേ, ഇവിടെ നല്ല മഴയാണ്, തകർപ്പം മഴ നടക്കുന്നുണ്ട് പുറത്ത്. നല്ല മൊഞ്ചിട്ടും മടമകനെ കാണാൻ. പെരുന്നാൾ ദിവസം നമ്മൾ ഒരുങ്ങി, അതുപോലെ തന്നെ നമ്മുടെ വീടും ഒരുങ്ങണമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ബെഡ്ഷീറ്റായാലും ചവിട്ടിയായാലും എല്ലാം പുതിയ തന്നെ മാറ്റിട്ടു. ഇപ്പോൾ പക്ഷേ ചവിട്ടിയൊന്നും കിട്ടിയില്ല. ഇത് മുന്നേ ഞങ്ങൾ സെൻറ്ററിൽ പോയപ്പോൾ മേടിച്ചൊരു ബെഡ്ഷീറ്റ് ഇവിടെ അലമാരിൽ രണ്ടെണ്ണം ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇപ്പറ്റുന്ന ഈ പ്രശ്നത്തെ പെരുന്നാളിലെ ബെഡ്ഷീറ്റൊക്കെ കിട്ടി. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് പുറത്തൊന്നും പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ കൊച്ചാപ്പൊക്കെ കുളിച്ച് റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നാലും വന്നു കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം മധുരം കഴിച്ചിട്ട് വേണം പിന്നെ നമ്മൾ നാസ്ത കഴിക്കാനിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നാസ്ത ഇവിടെ റെഡിയാക്കി എല്ലാം ടേബിളിൽ വെച്ചിട്ടുണ്ട്. വെള്ളപ്പം ഉണ്ട്, അതുപോലെ തന്നെ പത്തിരി, പിന്നെ ചായ, പിന്നെ കറികളെല്ലാം നിങ്ങൾക്ക് കണ്ടല്ലോ, അതൊക്കെ തന്നെ ഉണ്ടോ കറികൾ. അപ്പോൾ അതെല്ലാം നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഒന്ന് നാസ്ത കഴിക്കട്ടെ കേട്ടോ. എല്ലാ പെരുന്നാളിനും നമ്മൾ പുറത്ത് രണ്ട് മൂന്ന് വീട്ടുകാർക്ക് ഫുഡ് കൊടുക്കാറുണ്ട് കേട്ടോ. ഇപ്രാവശ്യം ഞങ്ങൾ കൊടുക്കണില്ല, കാരണം എന്താ വെച്ചെങ്കിൽ നമ്മളെ വീടിൻ്റെ അടുത്തൊക്കെ കോവിഡൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് പറഞ്ഞാൽ ഈ സമയത്ത് കൊടുക്കണ്ട, ഇതൊക്കെ മാറിയിട്ടൊന്ന് ഇതായിട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ അവർക്കൊന്നും ഫുഡ് കൊടുത്തിട്ടില്ല കേട്ടോ ഇപ്രാവശ്യം. അപ്പോൾ നമ്മളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നേരെ സിറ്റ് ഔട്ടിൽ വന്നിരുന്നു, കുറച്ച് നേരം മഴയൊക്കെ കണ്ടിരുന്നു, സംസാരിച്ച് അവിടെ ഇരുന്നു കേട്ടോ. പിന്നെ ഉച്ച ടൈമായി, അപ്പോൾ പിന്നെ ഉച്ചക്കലത്തെ ഫുഡിൻ്റെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഒരു രക്ഷയുണ്ടായിരുന്നില്ല, ബിരിയാണിയൊക്കെ തകർപ്പനായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കണമായിരുന്നു. ചിക്കൻ ഫ്രൈയും അതുപോലെ തന്നെ ചാറും സാലഡും എല്ലാം കൂടിയിട്ടൊന്നൊരു പിടി പിടിച്ചു കേട്ടോ. ബിരിയാണി എന്ന് പറഞ്ഞ ഒരു ഒന്നൊന്നര ബിരിയാണി ആയിരുന്നു കേട്ടോ അന്നത്തെ ബിരിയാണി. സത്യമായിട്ടും വെറുതെ പറഞ്ഞില്ല, ഒരു അടിപൊളിക്ക് ഇതിൻ്റെ ടേസ്റ്റ് തന്നെ പറയാം, അത്രയ്ക്കും സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ബിരിയാണി.
ബീഫ് ബിരിയാണി ഞാൻ വെച്ചതുകൊണ്ടല്ല കേട്ടോ, വെറുതെ പറയുന്നല്ല കേട്ടോ, സത്യമായിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കാണുമ്പോഴേ അറിയാൻ പറ്റും നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ്. അപ്പം നമ്മളെല്ലാവരും കൂടിയിട്ടും കഴിച്ചിട്ട് വരാം കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ ശേഷം ഇരിക്കുകയും പിള്ളേരും കൊച്ചാപ്പൊക്കെ പോയി കിടന്നു കേട്ടോ. ഞാൻ ഇങ്ങനെ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നിരുന്നു, അപ്പോഴാണ് ദേ ഇയാടെ ഇളയ മോനും മരുമോനും വന്നത് കേട്ടോ. പിന്നെ അവർക്ക് ചായയും ബിസ്ക്കറ്റും കേക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ കൊടുത്തു. പിന്നെ അവരായിട്ട് കുറേ നേരം സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നു. പിന്നെന്താ, പെരുന്നാൾ വിശേഷം ഇതൊക്കെ തന്നെ ഇരുന്നു. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ടാണ്ട്ടോ, അല്ലെങ്കിൽ പെരുന്നാൾ ഉച്ച കഴിഞ്ഞ കുറേ പെരുന്നുകാർ വരേണ്ട സമയം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നത്തെ പെരുന്നാൾ വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ.